പ്രഭാതകാലത്തിലെ കർത്താവിനെ സ്തുതിക്കുവാനും ചിന്തിക്കുവാനും തന്ന വചനത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ മന്നയുടെ വചനം വന്നിരിക്കുന്നത് 1 ശൗമ്യേൽ 16:13 ആധാരമാക്കിയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ശൗമ്യേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവും അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഇന്നത്തെ നമ്മുടെ മന്നയുടെ വിഷയം യഹോവയുടെ ഹൃദയപ്രകാരമുള്ള ഇസ്രായേലിൻ്റെ രാജാവ് എന്ന തലക്കെട്ടോടുകൂടിയ വചനമാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേല് ശൗമ്യേൽ പ്രവാചകന്റെ അന്ത്യനാളുകളിൽ അവർക്കൊരു രാജാവിനെ വാഴിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ജനത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു രാജാവിനെ ദൈവം നിയമിച്ചു കൊടുക്കുകയുണ്ടായി. അത് ശൗലാണെന്ന് നാം വായിക്കുന്നു. എന്നാൽ ശൗല് ഒരു പരാജയമാണെന്ന് പെട്ടെന്ന് തന്നെ ജനത്തിനും ശൗമ്യേൽ പ്രവാചകനും മനസ്സിലാകുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള രാജാവിനെ നേരത്തെ തന്നെ ശൗമ്യേലിൻ്റെ കാലത്ത് തന്നെ ശൗമ്യേലിനോട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിലൊരു രാജാവുണ്ട് ഈ ജനത്തിന് വേണ്ടി നൽകുവാൻ. ശൗലിനെ ഞാൻ തള്ളിക്കളഞ്ഞു, ആ രാജാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് 1 ശൗമ്യേൽ 13 ശൗമ്യേലിനോട് പറയുമ്പോൾ ശൗമ്യേൽ പ്രവാചകന് ഇസ്രായേലിനു വേണ്ടി ദൈവം കണ്ടെത്തിയ രാജാവിനെ അറിയില്ലായിരുന്നു. എന്നാല് പെട്ടെന്ന് തന്നെ അമാലേക്കരുമായുള്ള യുദ്ധത്തിൽ ഒരു പരാജയമായി തീർന്ന ശൗലുമായി സംഭാഷിച്ചതിന് ശേഷം കടന്നുപോയി രാത്രി മുഴുവനും കഴിയുന്നതായ ആ ശൗമ്യേൽ പ്രവാചകൻ ദൈവം ശൗമ്യേലിനോട് സംസാരിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ കരയേണ്ട ആവശ്യമില്ല, ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ നാളെ ബെത്ലഹേമിലേക്ക് പോയി അവിടെ ഇസ്രായേലിന് വേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു രാജാവിനെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശൗമ്യേലിനെ അറിയിക്കുമ്പോൾ വാസ്തവമായി ശൗമ്യേൽ ഒന്ന് ഭയപ്പെടുകയുണ്ടായി. കാരണം ശൗലിതറിഞ്ഞാൽ തനിക്ക് അപകടം വരുമെന്ന ഭയം ആ പ്രവാചകനെ ഭരിക്കുകയും, എന്നാൽ ദൈവം അത് ആ നിനവുകളെ അറിഞ്ഞ് അതിന് ഉള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് 16 1 ശൗമ്യേൽ 16 ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായി മാറിയ അധ്യായമാണെന്ന് നാം പഠിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം മാറ്റിയെഴുതിയതായ ആ അധ്യായത്തിലാണ് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഇസ്രായേലിന്റെ രാജാവിനെ വാഴിക്കുവാൻ തക്കവണ്ണം അഭിഷേകത്താൽ അനുഗ്രഹിക്കുവാൻ കടന്നു പോകുന്ന ശൗമ്യേലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം പറഞ്ഞു, നീ ബെത്ലഹേമിലേക്ക് പോകണം, അവിടെ ചെല്ലുമ്പോൾ ഈശായിയുടെ കുടുംബത്തെ ശുദ്ധീകരിച്ച് യാഗത്തിന് ക്ഷണിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു. അപ്പോഴാർക്കും ഒരു പ്രശ്നമില്ല, പ്രവാചകനൊരു യാഗത്തിന് വേണ്ടി ആ കുടുംബത്തെ ശുദ്ധീകരിക്കുകയാണ്. പ്രവാചകന്റെ വരവിങ്കൽ വിറച്ചും കൊണ്ടുവന്ന മൂപ്പന്മാരെ ആ യാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഈശായിയുടെ കുടുംബത്തിലേക്ക് യാഗ വസ്തുവുമായി വളരെ ഭക്തിയോടുകൂടി കടന്നു ചെല്ലുന്ന പുരോഹിതനെ എതിരേറ്റ് അദ്ദേഹത്തിന്റെ വാക്കുപോലെ കുടുംബം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട് അഭിഷേകത്തിനായി തന്റെ മക്കളെ ഒരുക്കുന്ന ഈശായിയാണ് 16 നാം കാണുന്നത്. എന്നാൽ ഈശായി തന്റെ പുത്രന്മാരെ മുഴുവനും ഒന്നൊന്നായി തൈലക്കൊമ്പുമായി മുന്നിൽ വരുന്ന പ്രവാചകന്റെ അടുക്കലൂടി കടന്നു പോകുമ്പോൾ, കടത്തിവിടുമ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത്, നീ അവരുടെ പൊക്കമോ മുഖമോ വണ്ണമോ ഒന്നും നോക്കരുത്, ദൈവം പറയുന്ന ആളിനെ വേണം അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം. ഈശായിയുടെ മൂത്ത പുത്രൻ മുതൽ 7 പുത്രന്മാര് അദ്ദേഹത്തിന്റെ മുൻപിലൂടി കടന്നു പോകുമ്പോൾ ഓരോ പ്രാവശ്യവും ദൈവം ശൗമ്യേലിനെ ഇത് അറിയിക്കുകയുണ്ടായി. അവസാനം ആ ഇരുന്ന മക്കളുടെ കൂട്ടത്തിൽ ആരെയും രാജാവായി കാണാത്തതുകൊണ്ട് ശൗമ്യേൽ വിഷമിക്കുകയുണ്ടായി. എന്നാൽ ശൗമ്യേല് ഈശായിയോട് ചോദിക്കുകയാണ്, നിനക്കിനിയും ആൺമക്കളില്ലേ? വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ഈശായി ശൗമ്യേൽ പ്രവാചകനോട് നൽകുന്നത്. എനിക്കിനി ഒരു മകനുണ്ട്, അവൻ പയ്യനാണ്, അവൻ ബാലനാണ്, അവൻ ആടുകളോടുകൂടി വനത്തിലാണ് എന്ന് പറയുമ്പോൾ
പിൽക്കാലത്തെ ദാവീദ് തന്റെ ഹൃദയത്തിൽ തട്ടി ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അവഗണിക്കുവാൻ തക്കവണ്ണം തന്നെ കൂട്ടാക്കാതിരുന്ന മാതാപിതാക്കളെ കുറിച്ച് ഇപ്രകാരം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27 അധ്യായം 10 വാക്യത്തിൽ പറയുകയുണ്ടായി, എന്റെ അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞുവെങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടുവന്ന് ധൈര്യപൂർവം ദാവീദ് സ്മരിക്കുന്ന ആ സങ്കീർത്തന ഭാഗം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. നമ്മുടെ കർത്താവ് അവിടുത്തെ ഹൃദയത്തിൽ നമ്മളെ തോന്നിപ്പിക്കുമ്പോൾ, അവിടുത്തെ ഹൃദയത്തിന്റെ ഇഷ്ടപ്രകാരം നാം ആയിത്തീരുമ്പോൾ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് മനുഷ്യന്റെ ഹൃദയപ്രകാരം അല്ല എന്ന് ദാവീദിന്റെ തെരഞ്ഞെടുപ്പിലൂടെ നാം മനസ്സിലാക്കിയാണ്. ശമുവേൽ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഈ യാഗം നടക്കണമെങ്കിൽ, ഈ പന്തിഭോജനം നടക്കണമെങ്കിൽ, ഈ കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ ആ മകനെ ഇവിടെ വരുത്തണം, അവനെ അഭിഷേകം ചെയ്തല്ലാതെ നമുക്കിത് കഴിക്കുവാൻ പാടില്ല. അങ്ങനെ ഈശായ് തന്റെ മകനെ വിളിച്ചു വരുത്തി തൈലക്കൊമ്പുമായ സഹോദരന്മാരുടെ ഇടയിലിരുന്ന ആ പയ്യനെ ദൈവം കണ്ടത് എങ്ങനെയാണെന്ന് വേദപുസ്തകം പറയുന്നത്, അവൻ കോമളരൂപിയാണ്. അവനെ കുറിച്ച് പറയുന്നത് അവൻ കോമളരൂപിയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന ശൗമേൽ പ്രവാചകന്റെ ആ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ തന്നിരിക്കുന്നത്. സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് ആ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. മൂപ്പന്മാരുടെ ഇടയിൽ വെച്ച് ദാവീദിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ദാവീദിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയുണ്ടായി. ബേത്ത്ലഹേമിലാണ് പിൽക്കാലത്ത് ലോകരക്ഷകനായ കർത്താവ് ഈശായിയുടെ കുടുംബത്തിൽ ദാവീദിന്റെ പിൻതലമുറക്കാരനായി ജനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മുന്നോടിയായി ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി, ദൈവം കണ്ട രാജാവായി തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷകനായി തീർന്ന ദാവീദിനെയാണ് നാം അവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ബേത്ത്ലഹേമിൽ ജനിച്ച് വളർത്തപ്പെട്ട് യോർദാനിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചതുപോലെ തൈലാഭിഷേകത്താൽ ദാവീദ് രാജാവും അഭിഷേകം പ്രാപിക്കുകയുണ്ടായി. പിന്നീടുള്ള ദാവീദിന്റെ ജീവിതം വളരെ വളരെ ചരിത്ര പ്രാധാന്യമേറിയതാണെന്ന് വേദപുസ്തകം സാക്ഷിക്കുകയാണ്. ശൗമേൽ മുതൽ എല്ലാ പുസ്തകങ്ങളിലും ദാവീദിനെ പരാമർശിക്കാത്ത ഒരു വാക്യവും നമുക്ക് കാണാൻ കഴിയത്തില്ല. അത്രമാത്രം പ്രാധാന്യമേറിയ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ദാവീദ് രാജാവ്. ആ ദാവീദ് രാജാവിന്റെ അഭിഷേകം തൈലത്താൽ അഭിഷേകം ചെയ്യുമ്പോൾ, ഒരു പ്രത്യേക ദൗത്യത്തിനായി അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേൽ വരികയുണ്ടായി. ഈശായിയുടെ 8-ാമത്തെ പുത്രനെ ഇസ്രായേലിനെ രാജാവായി കണ്ട കർത്താവ് എന്താണ് ദാവീദിൽ കണ്ടതായ ഗുണം നമുക്ക് നോക്കാം. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കണ്ടതായ 1-ാമത്തെ ഗുണം അവന്റെ വിശ്വസ്തതയാണ്. അവനെ ഏൽപ്പിച്ചതായ ചെറിയ ആട്ടിൻകൂട്ടത്തെ വലിയ അപകടങ്ങളിൽ അകപ്പെട്ടപ്പോൾ തന്റെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി തീരുവാൻ തക്കവണ്ണം ദൈവം അവനിൽ കണ്ട വിശ്വസ്തത എത്ര വലിയതാണെന്ന് പിൽക്കാലത്ത് ശൗലിനോട് ദാവീദ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സിംഹം വരുമ്പോൾ അതിനെ കീറിക്കളഞ്ഞ്, കരടി വരുമ്പോൾ അതിനെ തല്ലിക്കൊന്നു, ആടിനെ രക്ഷിച്ചതായ വിശ്വസ്തത. തന്റെ ജീവനേക്കാൾ ആ ജീവിയുടെ ജീവന് വലിയ പ്രാധാന്യം കൊടുത്ത നല്ല ഇടയൻ. സങ്കീർത്തനം 23 യഹോവ എന്റെ ഇടയനാകുന്നുവെന്ന് ദാവീദ് പാടുമ്പോൾ യഹോവയെ ഇടയനാക്കിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിന് ഒരു കൊച്ചിടയനായിരിക്കുവാനുള്ള വിശ്വസ്തത പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 2-ാമത് ഏത് പ്രതിസന്ധികളിലും കർത്താവായ ദൈവത്തിലെ പൂർണ്ണ ആശ്രയം വെച്ചതായ ദാവീദിന് ഏക ആശ്രയം പ്രകൃതിയെ കാണുമ്പോഴും എന്ത് കാണുമ്പോഴും യഹോവയുടെ മനോഹരത്വം കാണുവാനുള്ള വാഞ്ചയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയും. ഈശായിക്ക് 10 മക്കളാണ്, 8 ആൺമക്കളും 2 പെൺമക്കളുമാണ്. എന്നാൽ അതില് ഏറ്റവും ഇളയവനായ ആ മകനെ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ രാജാവാക്കുവാൻ ഉള്ളതായ വിശ്വസ്തത, ആ ദൈവത്തോടുള്ള ഭക്തി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് ഈ ഗുണങ്ങളെ നമുക്ക് സ്വായത്തമാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഹൃദയപ്രകാരം ഇഷ്ടപ്രകാരമുള്ളവരായി തീരുവാൻ നമുക്കും സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാക്തത്വം അതാണ്, അവിടുത്തേക്ക് ഇഷ്ടമുള്ളവരായി തീരുക, യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുക. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളെ ചേർക്കുവാനാണ് കർത്താവ് കോടാകോടി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി സ്വർഗം വിട്ട് ഇനിയും വരുവാൻ പോകുന്നത്. ആ വിശുദ്ധ വരവിൽ
അവിടുത്തെ ഇഷ്ടമക്കളായി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുവാൻ ഈ നാടുകളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം ഈ ചെറിയ ആലോചനയാൽ ഇന്നത്തെ പകൽക്കാലവും തുടർന്നുള്ള ജീവിതത്തിലും ദാവീദിന്റെ വിശ്വസ്തതയും ദാവീദിന്റെ സത്യസന്ധതയും ദാവീദിനെ പോലെ ദൈവത്തോട് അടുത്തു നിൽക്കുന്ന അനുഭവവും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി തീരുവാനുള്ള വാഞ്ചയും നമുക്കും പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. ദാവീദിന് ഏക ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണുക, അവന്റെ ആലയത്തിൽ രാപകൽ ധ്യാനിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആലയത്തിന്റെ ഒരു തൂണായിരുന്നാലും കാവൽക്കാരനായിരുന്നാലും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു എന്ന് പിൽക്കാലത്ത് സങ്കീർത്തനങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മനോഭാവത്തോടെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ മനയുടെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനമുള്ളതായ ചില സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ, സോമൻ, തട്ടാരമ്പലൻ സഭ, എലിയാമ്മ ബാബു, കലഞ്ഞൂർ സഭ, ഷീജ ലാൽ അടൂർ സഭ, വി പി കുഞ്ഞുമോൻ കണ്ണമ്പള്ളി സഭ, എലിയമ്മ പുന്നവേലി, ആൽവിൻ തമ്പി കുറ്റപ്പുഴ, റെനി ജേക്കബ് കുറ്റപ്പുഴ, ചിന്നമ്മ ജേക്കബ് കുറ്റപ്പുഴ, ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവരെ നടത്തിയ തമ്പുരാന്റെ കൃപ തുടർന്നും അവരുടെ ജീവിതത്തിൽ വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ലൊരു പ്രഭാതം കൂടി കാണുവാൻ ഏഴകളെ സഹായിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഓരോ ദിവസവും ഞങ്ങൾ പിന്നിടുമ്പോൾ കർത്താവിന്റെ വരവിനോട് അടിയങ്ങൾ അടുത്തിരിക്കുന്നു എന്ന ചിന്ത ഞങ്ങളെ ഭരിച്ചുകൊണ്ട് അടിയങ്ങളെ തന്നെ തിരുസന്നിധിയിൽ തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള പക്വതയും വിവേകവും ഭക്തിയും തന്ന അടിയങ്ങളെ സഹായിക്കണമേ. സംഭവ ബഹുലമായ ലോക ജീവിതത്തിൽ അവിടുത്തോട് ചേർന്നുള്ള നല്ല അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശോധനകളുടെയും മധ്യത്തിൽ താളടിയാകാതെ ഇരിപ്പാൻ ഉറച്ചു നിൽക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ അഭിഷേകം കഴിക്കണമേ. ദാവീദിനെ ഒരു പ്രത്യേക ദൗത്യത്തിനായി അഭിഷേകം ചെയ്ത കർത്താവ്, അടിയങ്ങളെയും ഈ നാടുകളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശ്രവിച്ച ഓരോ ദൈവമക്കളുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. പ്രത്യേകിച്ച് ആ ജന്മദിനമുള്ളതായ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ആ വലിയ കൃപ തുടർന്നുള്ള ആ നാളുകളിലും നടത്തുവാൻ സർവശക്തിയായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കുകളിലായിരിക്കുന്നവർ, നിരാശയുടെ പടുകുഴിയിൽ ആണ്ടു പോയവർ, ദൈവമേ പെട്ടെന്നുള്ള മരണത്താൽ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങൾ, അങ്ങനെയുള്ള ഓരോരുത്തരെയും പേരുപേരായി അറിയുന്ന കർത്താവിന്റെ സ്വാന്തരം സന്ദർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമേ അടിയങ്ങൾക്ക് തരുന്ന എല്ലാ ദിവസങ്ങളിലും അങ്ങേക്ക് ഇഷ്ടമുള്ള മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തണം. വരവിനായിട്ട് ഒരുക്കണം. അവിടുത്തെ മഹത്വമുള്ള വരവിൽ അടിയങ്ങൾക്കും ആ പളുങ്ക് നദിയുടെ തീരത്ത് വിശുദ്ധന്മാർക്ക് ഒരുമിക്കുന്ന അസുദിനം കാണുവാൻ കൃപ തരണമേ. വാഞ്ചിയോട് ജീവിപ്പാൻ സഹായിക്കണമേ. മാനവ മഹത്വം എടുക്കണം യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കും ഒരു പുതിയ നല്ല ഒരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.